ഡെയിലി ന്യൂസ് ശുഭരാത്രി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത് വേണി ഹെയർ എലിക്സർ. അമൃത് വേണി ഹെയർ എലിക്സർ എന്നാൽ മുടിക്കുള്ള അമൃത്. അമൃത് വേണി ഹെയർ എലിക്സർ ഒരു സഹ്യാദ്രി ബയോലാബ്സ് ഉൽപ്പന്നം. ഹലോ, രണ്ട് ദിവസമായിട്ട് നമ്മൾ യാത്രകളെ കുറിച്ചാണ് പറയുന്നത്. യാത്രകൾ, ഒരു യാത്രികയും ഒരു സഞ്ചാരിയും തമ്മിലുള്ള വ്യത്യാസം, എങ്ങനെയൊക്കെയാണ് യാത്രകൾ നമ്മളെ മാറ്റിമറിക്കുന്നത് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും മറ്റൊരാളെക്കുറിച്ച് ആലോചിക്കണം. യാത്ര കൊണ്ട് അവനവനെ തന്നെ, ലോക സാഹിത്യത്തെ തന്നെ മാറ്റിമറിച്ച, അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട്, ഇനി ഒന്നിനും താല്പര്യമില്ല എന്ന് വിചാരിച്ച ബാഷു, ഹൈക്കു കവിതകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ജപ്പാനിലെ ഏറ്റവും സെലിബ്രേറ്റഡ് ആയിട്ടുള്ള പോയറ്റ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവകാലം എന്ന് പറയുന്നത് 1644 മുതൽ 1694 വരെയുള്ള 50 വർഷക്കാലമാണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എല്ലാം നഷ്ടപ്പെട്ട ഭാഷ. അത് രസം എന്താണെന്നറിയോ, അദ്ദേഹത്തിൻ്റെ ജീവിതകഥ ഒന്ന് വായിക്കണം കേട്ടോ. അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ ചെറിയൊരു സേവന്റ്, ഒരു ജോലിക്കാരനായിട്ട് വളർന്ന് ഉയർന്ന് അങ്ങനെ പടിപടിയായി ഉറന്ന് ചെറിയൊരു, അദ്ദേഹം തന്നെ പിന്നീട് എഴുതി, എനിക്ക് ഔദ്യോഗിക പദവികളും ഒരു തുണ്ട് ഭൂമിയും അങ്ങനെയൊക്കെ കിട്ടിയാൽ വളരെ സന്തോഷമായി എന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു കാലം, ലൗകിക ജീവിതത്തിലേക്കുറിച്ച് വളരെ സന്തോഷിക്കുന്ന ഒരു കാലം എനിക്കുണ്ടായിരുന്നു, അതിലാഗ്രഹമുള്ള കാലം ഉണ്ടായിരുന്നെന്ന്. പക്ഷെ പിന്നീട് ആ ആഗ്രഹമെല്ലാം അദ്ദേഹത്തെ വിട്ടുപോയി. ചില വേർപാടുകൾ, ചില നടക്കാത്ത മോഹങ്ങൾ, ഇതെല്ലാം വന്നതോടെ അദ്ദേഹത്തിൻ്റെ കവിതകൾ എത്രയെല്ലാം പ്രശസ്തമായിട്ടും, ആ കവിതകൾ പിന്നീട് ബുക്കായി ഒക്കെ വന്നിട്ടും, ജപ്പാനിലെന്നല്ല എല്ലായിടത്തും അദ്ദേഹം ഹൈക്കു കവിതകൾ എന്നൊരു പ്രസ്ഥാനം തന്നെ അദ്ദേഹം തുടങ്ങി വെച്ചിട്ടും, ആ ഹൈക്കു കവിതകളിൽ തന്നെ ജീവിതത്തെക്കുറിച്ച്, ജീവിതത്തിൻ്റെ ഫിലോസഫിയെക്കുറിച്ച്, അതിൻ്റെ എത്ര ചെറുതാണ് ലൈഫ് എന്നതിനെക്കുറിച്ച് ഒക്കെ ഗാഥമായി അദ്ദേഹം എഴുതിയിട്ടും, എന്നിട്ടും അദ്ദേഹം ഒരിക്കലും തീരുമാനിച്ചു ഇതൊന്നും അല്ല ശരി, ഇതൊന്നും അദ്ദേഹത്തിന് സംതൃപ്തിയോ ശാന്തിയോ ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു ത്വരയോ ഒന്നും തരാത്തത് കൊണ്ട് അദ്ദേഹം യാത്രക്കിറങ്ങി. നമ്മൾ പറയുന്നത് പോലെ ലോകം കാണാനുള്ള ത്വര കൊണ്ട് മാത്രമല്ല, ഇങ്ങനെ ഒരിടത്ത് തന്നെ നിന്നിട്ട് ഒന്നും എന്നെ അട്രാക്ട് ചെയ്യുന്നില്ല എന്നിടത്തും യാത്രകൾ തുടങ്ങാമല്ലോ. പുതുതെന്ത് കണ്ടെത്തുന്നു എന്നുള്ളതല്ല, ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ളതെന്തോ അതെന്നെ ഒട്ടും ആകർഷിക്കുന്നില്ല എന്ന് കണ്ട് അദ്ദേഹം യാത്രക്കിടങ്ങി. അങ്ങനെ യാത്ര തുടങ്ങി. അദ്ദേഹം വിചാരിച്ചത് വഴിയിൽ ഏതെങ്കിലും കൊള്ളക്കാർ അദ്ദേഹത്തെ കൊല്ലും, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അദ്ദേഹം സ്വയം മരിച്ചു പോകുമെന്ന് കരുതി തന്നെയാണ് അദ്ദേഹം തുടങ്ങിയത്. അദ്ദേഹം ഒരു പുതിയ വാഴക്കൂമ്പ് കാണുമ്പോൾ ഞാൻ നിരാശാഭരിതനാകുന്നു എന്ന മട്ടിൽ അദ്ദേഹം എഴുതിയ ഓരോ കവിതകൾക്ക് ശേഷം അങ്ങനെ പോയി പോയി അദ്ദേഹം യാത്ര തുടങ്ങിയപ്പോൾ ഉണ്ടായ ഒരു സംഭവം, പുതിയ പുതിയ ജീവിത അനുഭവങ്ങൾ, പുതിയ നാടുകൾ, പുതിയ കാഴ്ചകൾ, ഇങ്ങനെയെല്ലാം ആകുമ്പോഴേക്ക് അദ്ദേഹത്തിന് വളരെ ജീവിതത്തിനോടുള്ള ഔട്ട്ലുക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ മാറുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഒരു വെറുതെ ഒരു കുതിര നിൽക്കുന്നത് പോലും, ഈവൻ എ ഹോസ് അറസ്റ്റ് മൈ ഐസ് ഓൺ ദി സ്നോയി മൊറോ, ഇത്രയും ഒരുമാതിരി ദുഃഖത്തിലിരിക്കുമ്പോഴും എന്തെങ്കിലും ഒരു ചെറിയ കാഴ്ച പോലും എൻ്റെ മനസ്സിനെ ത്രസിപ്പിക്കുന്നു, ഉണർത്തുന്നു. അതൊരു വലിയ ഒരു മാറ്റമാണ് ജീവിതത്തിൽ. നമ്മളെല്ലാവരും പല സമയങ്ങളിൽ ഇത്തരം വെളിയിൽ നിന്ന് ആര് നോക്കിയാലും, അല്ല എന്തിൻ്റെ പ്രശ്നത്തിനാണിപ്പോൾ നിങ്ങൾക്ക് നിരാശ, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരാൾ പറയുണ്ടായി അങ്ങനെയാണ് എൻ്റെയൊക്കെ ജീവിതം നോക്കുമെന്ന്. അപ്പോൾ അതിന് മറുപടിയായിട്ട് അത് കേട്ട് നിന്നയാൾ പറഞ്ഞത്, ശരിയാണ്, നിൻ്റെ ജീവിതം നോക്കിയാൽ ഞാൻ ഭാഗ്യമുള്ളയാളാണ്, പക്ഷെ നീ അങ്ങനെ പറയുമ്പോൾ മറ്റു പലരുടെയും ജീവിതം നീ നോക്കുന്നില്ല. നമ്മൾ ആരും തന്നെ താഴോട്ട് നോക്കുന്നേയില്ല, നമ്മളെല്ലാവരും നമ്മുടെ മോഹഭംഗങ്ങളിൽ മാത്രമാണ് നോക്കുന്നതെന്ന്. ഏതായാലും നമ്മുടെ ഭാഷോ പിന്നെയും പിന്നെയും കവിതകൾ എഴുതുകയും ആ ട്രിപ്പിനെക്കുറിച്ച് തന്നെ പിന്നെ വളരെ വിഖ്യാതമായൊരു ബുക്ക് രചിക്കുകയും അങ്ങനെ ഭാഷോ ഹട്ട് അങ്ങനെ ഒരു ബുക്കുകളിലേക്ക് വരികയും ലോകം മുഴുവൻ അറിയപ്പെടുകയും ഒക്കെ ചെയ്താണ് അദ്ദേഹം പിന്നീട്, ഇപ്പോഴും ഭാഷോയുടെ ഒരു രചനാ രീതി എന്ന ഇതിൽ തന്നെ ജാപ്പനീസ് കവിതകളൊക്കെ വന്നു തുടങ്ങി. ഇതിന് അടുത്തതായിട്ട് ജാപ്പനീസ് കവിതകളിൽ അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാരനായി വന്ന കോബയാഷി ഈസ എന്നാണ് അദ്ദേഹം പൊതുവെ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ കഥയാണെങ്കിൽ അതിനേക്കാളും വിചിത്രമാണ്. ഈസ 50 വയസ്സെത്തിയപ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ അമ്മ, അദ്ദേഹത്തിൻ്റെ 3 മക്കൾ, പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒക്കെ മരിക്കുകയാണ്. അങ്ങനെ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിനും ഇതേപോലെ എന്താണ് ജീവിതം എന്നൊരു തോന്നൽ തോന്നി. അതിനു മുമ്പത്തെ ജീവിതവും വളരെ രസകരമാണ്, രസകരമല്ല ദുഃഖഭരിതമാണ്.
അദ്ദേഹത്തിന് വളരെ ചെറുപ്പത്തിൽ അമ്മ മരിക്കുന്നു, അമ്മ മരിച്ചിട്ട് മുത്തശ്ശി വളർത്തുന്നു, അച്ഛൻ രണ്ടാമത് വിവാഹം ചെയ്യുന്നു. പൊതുവേ ഒരു കിനാവ് സ്വഭാവം കണ്ടാകാം. എന്തോ ഈ 1600-ൽ 1700-ൽ നടന്ന കഥയ്ക്ക് നമ്മളെങ്ങനെയാണ് ഭാഷ്യം പറയുക? ഏതായാലും രണ്ടാമത് വന്ന അമ്മ ഇദ്ദേഹത്തിനെ സഹിക്കാൻ വയ്യാതെ ജോലിയെടുക്കാൻ വിടുന്നു. കുറേ നാൾ കഴിഞ്ഞ് അച്ഛൻ മരിച്ചപ്പോൾ തിരിച്ചു വന്ന് സ്വത്തിന് വേണ്ടി ഇദ്ദേഹം കലഹിക്കുന്നു, സ്വത്തിൽ പകുതി കിട്ടുന്നു, കല്യാണം കഴിക്കുന്നു. അങ്ങനെ കല്യാണം കഴിച്ച് രണ്ട് കുഞ്ഞുങ്ങൾ മരിച്ചു പോകുന്നു. ഇത്രയൊക്കെ ആകുമ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെതായ രീതി, ഇതിനൊക്കെ മുമ്പ് തന്നെ അദ്ദേഹം കവിതകളിൽ വളരെയധികം ഒരുപാട് കവിതകൾ എഴുതുന്നുണ്ടായിരുന്നു. ആ കവിതകളും ഇതേപോലെ തന്നെ വളരെയധികം ഹിറ്റായി, എല്ലാവരും അറിയപ്പെടുന്ന കവിതകളായി. ഒടുവിൽ ഈ കുഞ്ഞു മരിച്ചപ്പോൾ അദ്ദേഹം ഒരു സന്യാസിയെ ചെന്ന് കണ്ടു. സന്യാസിയോട് പറഞ്ഞു, എന്തായിക്കിനെയൊക്കെ സംഭവിച്ചത്? പറഞ്ഞു, ഈ ലോകം അങ്ങനെയാണ്, ഇത് ലോകത്തിൻ്റെ സ്വഭാവമാണെന്ന്. അന്നേരമാണ് അദ്ദേഹത്തിൻ്റെ ഫേമസ് ഈ ലോകം ഒരു മഞ്ഞുതുള്ളി, ഈ ലോകം ഒരു മഞ്ഞുതുള്ളിയാണ്, എന്നിട്ടും എന്ന ഒരു കവിത. അതിൻ്റെ ബാക്കി നമ്മൾ എങ്ങനെയാണ് എഴുതുന്നതെന്ന് മറ്റൊരു അദ്ദേഹത്തിൻ്റെ ഒരു കവിത. ഏറ്റവും വലിയ ജ്വാലയ്ക്ക് മുന്നിലും നിഴലിന് എന്തൊരു തണുപ്പാണ്. ഇനി വേറൊന്നുണ്ട്. ഈ ഉലകത്തിൽ പൂക്കളെ ദർശിച്ച് നരകത്തിൻ്റെ മേൽക്കൂരയിലൂടെ നടക്കുന്നു നമ്മൾ. ഇത്തരം കവിതകളൊക്കെ നമ്മളെ ഉണർത്തിയേക്കാം. നിങ്ങൾ കേട്ടു നോക്കുക കവിതകൾ. പക്ഷേ ഈ കവിതകൾ എഴുതുമ്പോഴും അവരുടെ ഹൃദയത്തിൽ ആ തീച്ചൂളം നിലനിന്നിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പല പല വഴികളുണ്ടാവാം നിരാശയിൽ നിന്ന് മാറാൻ. യാത്രയാവാം, കവിതയാവാം, എങ്ങനെയാണെങ്കിലും ഒരു വഴി തുറന്ന് തന്നെ ഉണ്ടാവും. ആ വഴി കണ്ടെത്തുക എന്നതാണ് നാം ചെയ്യേണ്ടത്. ശുഭരാത്രി. ഡെയിലി ന്യൂസ് ശുഭരാത്രി. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സർ. ചേട്ടാ, ജോലി കിട്ടി, അടുത്ത ആഴ്ച പുറത്തോട്ട് പോവാ. മുടിയുടെ കാര്യത്തിലൊരു ടെൻഷൻ. അവിടുത്തെ വെള്ളത്തിന്റെ അവസ്ഥ എന്താണെന്നൊന്നും അറിയില്ലല്ലോ. ഇവിടെ നല്ല ഹെയർ ഓയിൽ ഏതാ ഉള്ളത്? സാറേ, എവിടെ പോയാലും മുടി ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ വെറും ഹെയർ ഓയിൽ പോരാ, അതിന് പുതിയ കാലത്തിന്റെ ഹെയർ എലിക്സർ തന്നെ വേണം. ഇത് അമൃത്വേണി ഹെയർ എലിക്സർ. മോഡേൺ സയൻസ് ആയ ബയോടെക്നോളജി അടിസ്ഥാനമാക്കി ഡെവലപ്പ് ചെയ്തതാണ് ഇത് സ്ത്രീകൾക്കുള്ള അമൃത്വേണി ഹെയർ എലിക്സർ. ഇത് 10 വയസ്സ് മുതൽ 22 വയസ്സ് വരെയുള്ളവർക്കുള്ള അമൃത്വേണി ഹെയർ എലിക്സർ. ഓരോരുത്തരുടെയും ഹോർമോണുകളുടെയും എൻസൈമുകളുടെയും പ്രവർത്തനം വ്യത്യസ്ത രീതിയിലാണ്. അതുകൊണ്ട് തന്നെ അതനുസരിച്ചുള്ള പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. അമൃത്വേണി ഹെയർ എലിക്സർ എന്നാൽ മുടിക്കുള്ള അമൃത്. അമൃത്വേണി ഹെയർ എലിക്സർ ഒരു സഹ്യാദ്രി ബയോലാബ്സ് ഉൽപ്പന്നം.